ഇച്ചായ എഴുന്നേക്ക്, ഇതാ ചായ. ഗുഡ് മോർണിംഗ്. എഴുന്നേക്ക്. ചായ അവിടെ അടുക്കളയിൽ ഇരിക്കുന്നുണ്ടല്ലോ, പോയി എടുത്ത് കുടിക്കേ. ഞാനെന്നാ പിന്നെ ചായ ചൂടാക്കി ഗ്ലാസ്സിലാക്കിട്ടേ. ഇച്ചായ കണ്ണുറക്കണ സമയമാകുമ്പോഴേക്കും ബെഡിന്റെ സൈഡിൽ കൊണ്ട് വെച്ചുതരാ. എന്നെ കൊണ്ട് ഒന്നും പറയിപ്പിക്കരുത്, നമ്മുടെ മനുഷ്യന് പണിയെടുക്കാൻ ഒരു സഹായത്തിന് ഒരാളില്ല. അതങ്ങ് എടുത്ത് കുടിച്ചു വെച്ചാൽ ഒന്നും പറ്റത്തൊന്നുമില്ലല്ലോ. വെറുതെ നിക്കുവല്ലേ. എടുത്ത് കുടിക്ക്. പരസ്പര സഹകരണം വേണം കേട്ടോ. ഇച്ചായ വന്നോ, ഞാനേ വിളിക്കാൻ തുടങ്ങായിരുന്നു. ഇന്ന് എന്താ പറ്റി വൈകി? അത് പിന്നെ ഞാൻ ഇച്ചിരി പോയി. അത് കൊഴപ്പില്ല, കൂട്ടുകാരൊക്കെ കൂടിയപ്പോ അല്ലേ. സാരില്ല, കൊഴപ്പില്ല. ഇനി വേണ്ട. അയ്യോ, ഇനിയില്ല മോളെ, ഇനി ഞാൻ കുടിക്കത്തില്ല. കൊഴപ്പില്ല. എന്റെ ഫോൺ ഇതെവിടെ കൊണ്ട് വെച്ചേക്കോ ചെറുക്ക്? എടാ 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 എടാ, ആ ഇന്നലെ മേടിച്ച ടോയ്ക്കാറാണ്, ഇന്നെങ്ങാനും നീ നിലത്തിട്ട് പൊട്ടിച്ച എന്റെ കൈയുടെ ചൂട് നീ അറിയും കേട്ടാ. നല്ല ഫോമിനാണല്ലോ. ഒന്ന് എന്റെ പൊന്നു കെട്ടിയോനെ, നിനക്ക് ഒരു നാണമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇന്നലെ രാത്രി എന്തൊക്കെയായിരുന്നു ഡയലോഗ്? നീയാണ് നമ്മുടെ മക്കളാണ് സത്യം, ഞാനിന് വെള്ളം അടിക്കത്തില്ല. ഇന്ന് പിന്നെ എന്ത് കോലത്തിലാ വന്നിങ്ങനെ പച്ചവെള്ളം കുടിച്ചോണ്ടിരിക്കില്ലേ, നാല് നാല് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കണത്. ഓ ദൈവമേ, ഇതുപോലൊരു കാലമാട്ടം കിട്ടിയോ? എന്നെ പറഞ്ഞാൽ മതിയല്ലേ. വന്നേക്കണ് ഡാ, നിന്റെ അച്ഛനും കൊണ്ട കുറച്ച് നല്ല പച്ചമോരം എന്തെങ്കിലും എടുത്ത് കൊടുക്ക്, അല്ലെങ്കിൽ കുറച്ച് തലേ കൂടെ കൊണ്ട് വെള്ളം ഒഴിക്കുക. തീരട്ടെ, കൊണ്ടുവരണം. നിങ്ങൾ നൂരി അത് നന്നാവില്ല. നൂറുള്ളോ? ആണോ, നല്ല മീനാണോ? ആ ഒരു മിനിറ്റ് ഞാൻ വിചാരിച്ച് ചോദിക്കട്ടെ. അയ്യോ, ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ? അതെ, മീൻ മേടിച്ചാലോ നമുക്ക് കുറച്ച്? നല്ല മീനാണോടി. ഇതിന്റെ പൈസ ഏട്ടത് തരൂട്ടാ. ആ ശരി, നല്ല സാരി നോക്കിയേട്ടാ. ഞാൻ സാരി മേടിച്ചോ? മേടിച്ചു. മേടിക്കായിരുന്നു. നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടാണ് ഓരോ സാധനങ്ങൾ മേടിക്കണത്. നിങ്ങൾക്ക് പേഴ്സ്, ഷർട്ട്, ഡ്രസ്സ്, മാങ്ങ തൊലി എല്ലാം മേടിക്കുന്നുണ്ടല്ലോ, അതെന്നോട് ചോദിച്ചിട്ടാണോ? ശരി, ഇതൊക്കെ പോട്ടെ. നിങ്ങൾ എല്ലാ ദിവസവും കള്ളും കുടിച്ച് കയറി വരണതേ എന്നോട് ചോദിച്ചിട്ടാ? അതിന് പൈസ കൊടുക്കണത് എന്നോട് ചോദിച്ചിട്ടാ? അല്ലല്ലോ. ആ അങ്ങനെ അതൊക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതെനിക്ക് മേടിക്കാനും പറ്റും കേട്ടോ. നിങ്ങളുടെ പൈസ എൻ്റെ പൈസ ഒന്നും ഇല്ല. ഭർത്താവിൻ്റെ പൈസ എങ്ങനെ വേണമെങ്കിൽ ചിലവാക്കാൻ ഭാര്യയ്ക്ക് ഇതുണ്ട്, അവകാശമുണ്ട്. ആ ഇച്ചയാ, അതെ, സാധനങ്ങളെല്ലാം കഴിഞ്ഞേക്കാം. ഞാൻ ഒരു ലിസ്റ്റ് തരാം, ഒന്ന് പോയി സാധനം മേടിച്ച് വെച്ച് വരുമോ? കറി വെക്കാനേ ആ കൂടി ഒരു മുട്ട ഇരിക്കുന്നുണ്ട്. അയ്യോ, മുട്ട വറുത്തത് പാത്രം കൂട്ടി എങ്ങനെയാ ചോറ് തരിക? വീട്ടിൽ എന്തെങ്കിലും കറി വെക്കണോ? ഒന്ന് ഒന്ന് പോയിട്ട് വരാൻ പറ്റുമോ? ഇപ്പൊ ലിസ്റ്റ് എടുത്തോണ്ട് വരാം. ഇന്ന് രാവിലെ ഓഫീസിൽ പോയപ്പോ ഞാനൊരു ലിസ്റ്റ് തന്നുവിട്ടുണ്ടായിരുന്നു, കുറച്ച് പച്ചക്കറിയും പലചരക്ക് സാധനങ്ങളും മേടിക്കാൻ തന്നുവിട്ടായിരുന്നോ? അതെവിടെ സാധനങ്ങൾ? അപ്പൊ പിന്നെ കാര്യം ചമ്മന്തി മാത്രമേ ഉണ്ടാവുള്ളല്ലോ. ഇവിടെ ഒന്നും ഇല്ലാത്തോണ്ടാണ് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നത്. എല്ലാ പ്രാവശ്യം തന്നെ പണി, ഞാനൊരു 10-15 പ്രാവശ്യം പറയുമ്പോഴാണ് എന്തെങ്കിലും ഇങ്ങോട്ട് മേടിച്ചോണ്ട് വരുന്നത്. ഈ പ്രാവശ്യം വായു എന്നെടുത്ത് എനിക്ക് മുറിച്ച് ഒന്നും ഉണ്ടാക്കി തരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഒരു മുറി തേങ്ങ വെച്ചിട്ട് ഒരു ചെറിയ ചമ്മന്തി ഉണ്ടാക്കിയിട്ടാണ് ഞാനിപ്പോഴത്തെ ഇവിടെ കൊണ്ട് വെച്ചേക്കണത്. മര്യാദയ്ക്ക് സമാധാനമായിട്ട് ആ ചമ്മന്തി കുട്ടി ചോറും ഇട്ടിട്ട് മര്യാദക്ക് പോയി കിടന്നുറയിക്കും. നാളെ രാവിലെ എനിക്ക് സാധനം കിട്ടിയില്ലേ, എൻ്റെ തനിക്ക് ഓണം അറിയും. കിട്ടിയോന്നു നോക്കില്ല, ഞാൻ എല്ലാം പറയും കേട്ടോ. ആ എൻ്റെ സ്വഭാവം അറിയില്ല. ഹലോ ഇച്ചായ, ഓഫീസിന് ഇറങ്ങിയോ? ഞാൻ റെഡി ആവട്ടെ. ഞാൻ അവിടെ പറഞ്ഞോളാം, എന്റെ വീട്ടിൽ പറഞ്ഞോളാം, ഞാൻ പോയി. ഇല്ല കുഴപ്പമില്ല. ആ ഓക്കെ ചായ, ശരി.
ഹലോ, ഇറങ്ങി അവിടുന്ന് ഞങ്ങൾ ഡ്രസ് മാറട്ടെ. കാണും കാണും, അർജന്റ് വർക്ക് കാണും. എന്റെ വീട്ടിലെ കല്യാണമാണല്ലോ. എന്റെ വീട്ടുകാരുടെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ പ്രത്യേക തരം വർക്കുകൾ വരും എനിക്കറിയാം. എന്നാൽ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾക്ക് ഞാൻ ഓടി മറിച്ച് അവിടെ എത്തും. എനിക്കറിയായിരുന്നു നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് പോകാനറിയാം. നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോകാൻ എല്ലാത്തിനും സമയമുണ്ട്. അപ്പം ഈ അർജന്റ് വർക്ക് ഒന്നുമില്ല. എന്റെ എന്തെങ്കിലും ഒരു കാര്യം വരും മാത്രം ഉണ്ടാവണം ഈ വർക്ക് ഉണ്ടല്ലോ. എനിക്ക് നല്ലോണം അറിയാം, നല്ലോണം അറിയാം. നിങ്ങൾ വീട്ടിലേക്ക് വാട്ടാ, ഞാൻ എവിടേക്ക് പോകില്ല. നിങ്ങൾ വീട്ടിലേക്ക് വാട്ടാ, ശരിയാക്കി തരാം. ക്ഷമിക്കണേ, ഒരു പരിധിയില്ലേ. എന്നെ പറഞ്ഞാൽ മതി, അങ്ങനെ അച്ഛൻ പറഞ്ഞതാ. വേറെ നല്ല ആലോചന വരുന്നു. എന്റെ കടും നിർബന്ധത്തിൽ ഞാൻ നിങ്ങളെ കെട്ടി തന്നിട്ട് ഞാൻ ഈ കടത്ത് അനുഭവിക്കുന്നു. നിങ്ങൾ വീട്ടിലേക്ക് വാട്ടാ, ഞാൻ കാണിച്ചു തരാം.